മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്യൂബറിൻ്റെ ഒരു ഓഫറാണ്. ഇതിൻ്റെ അകത്ത് 25 രൂപയുടെ ആഡ് മണി ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപയും ക്യാഷ് ബാക്ക് കിട്ടും. അത് ഫോൺ പേയിലാണ് കിട്ടുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യാം. 25 രൂപയുടെ 2 പ്രാവശ്യം ചെയ്യണം. 2 പ്രാവശ്യം ചെയ്താൽ 25 രൂപ 50 രൂപ ക്യാഷ് ബാക്ക് ഫോൺ പേയിൽ കിട്ടും. ക്യൂബർ ആപ്ലിക്കേഷൻ്റെ അകത്ത് 50 രൂപ ആഡും ആകും. അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഇതിന് നമുക്ക് വേണ്ടത് ക്യൂബർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും ഫോൺ പേ ആപ്ലിക്കേഷനുമാണ് വേണ്ടത്. നമ്മൾ ആദ്യം ക്യൂബർ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സേവറിന് കുറച്ച് കുഴപ്പമുണ്ട്. എല്ലാവരും കൂട്ടത്തോടെ കയറുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നിങ്ങൾ ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ക്യാൻസലായി പോവും. പിന്നെ ഓപ്പൺ ചെയ്ത് ട്രൈ കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ട് 100% ക്യാഷ് ബാക്ക് മാക്സിമം 25 എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അത് പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഇന്ന് 15-ാം തീയതി ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇനി ഇത് വാലിഡിറ്റി നീട്ടുമോയെന്ന് അറിയത്തില്ല. ഫസ്റ്റ് 50,000 കസ്റ്റമർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് പേ നൗ കൊടുക്കുക. പേ നൗ കൊടുത്ത് കഴിയുമ്പം ഇങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇങ്ങനെ മൊത്തം ക്യാൻസൽ ആവും. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും കൂട്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും ഇത് എനിക്ക് ഇങ്ങനെ തെരുതര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ 25 എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. അത് നിങ്ങൾ കൊടുത്ത പിന്നെയും കൊടുക്കുക. പിന്നെയും കൊടുത്തു കഴിയുമ്പം ഇത് ലോഡാവും. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പേയ്മെൻറ്റിലേക്ക് പ്രൊസീജർ പേയ്മെൻറ്റിലേക്ക് പോവുക. ഇങ്ങനെ വരും. അത് പിന്നെയും കൊടുക്കുക. നിങ്ങൾ പ്രൊസീജർ കൊടുക്കുക. അപ്പോൾ ഇത് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് ഇപ്പം പോയി. ഇത് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അത് ഫോൺ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഫോൺ പേ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം കുറച്ച് ലോഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് വരും. ഇപ്പോൾ എൻ്റെ മാക്സിമം ക്യാഷ് ബാക്ക് കഴിഞ്ഞ് ഞാൻ വേറൊരു നമ്പറിൽ കാണിക്കാം. ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മേളിൽ ഇത് നോക്കി ഫോൺ പേയുടെ നമ്പർ ചോദിക്കാം. അത്തരം ഒരു OTP വരും. നിങ്ങൾക്ക് ഫോൺ പേ എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇത് ചേഞ്ച് ചെയ്ത് കിടക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വാലറ്റിൻ്റെ അകത്ത് മാത്രമാണെങ്കിൽ ഇത് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. നിങ്ങൾ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ ഫോൺ പേക്ക് അത് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഡെബിറ്റ് കാർഡിൻ്റെ അകത്തു നിന്നും കൊടുക്കണം. ഈ ക്യാഷ് ബാക്ക് 25 അപ്ലൈഡ് എന്ന് പറഞ്ഞ് ഇവിടെ അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് കൊടുക്കല്ല്. നിങ്ങളിവിടെ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഈ അടിയിൽ ക്യാഷ് ബാക്ക് 25 അപ്ലൈഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊടുക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അത് CVV നമ്പർ അടിച്ച് പേ ചെയ്യാം. പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഫോൺ പേയുടെ വാലറ്റിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് 25 രൂപ ആഡും ആകും. ഇങ്ങനെ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഈ ഇതുപോലെ തന്നെ പ്രൊസീജർ ചെയ്യുകയാണെങ്കിൽ 25 രൂപ 25 രൂപ വെച്ച് 2 പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം ഇത് ഇന്നത്തേക്ക് ഒരു ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ചെയ്തതാണ്. അപ്പം ഞാൻ ഫോൺ പേക്ക് അത് കാണിച്ചു തരാം. ക്യാഷ് ബാക്ക് എൻ്റെ ഫോൺ പേയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണിക്കാം. ദേ ഇത് നോക്കിയേ, ഇതാണ് ഈ അടി എഴുതിയ 100% ക്യാഷ് ബാക്കാണ് ക്യൂബർ ആപ്ലിക്കേഷനിൽ നിന്ന് 25 രൂപ ആഡ് ചെയ്ത് തന്നെ ക്യാഷ് ബാക്ക് കിട്ടിയതാണ്. അത് ഞാൻ ഗോൾഡ് മേടിച്ച് പിന്നെ അടുത്തത് അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് ഇത് ക്യാഷ് ബാക്ക് അടുത്തത് കിട്ടി. 100% ക്യാഷ് ബാക്കാണ് ക്യൂബർ ആപ്പ്. അതും ഗോൾഡ് മേടിച്ച്. അപ്പം നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് ഉടനെ തന്നെ വരും. പിന്നെ ക്യൂബറിൻ്റെ അകത്ത് വാലറ്റിലേക്ക് ചിലപ്പം പൈസ ഇപ്പം സേവർ ഭയങ്കര കുഴപ്പമാണ്, കുറച്ച് താമസം ഉണ്ടാവും. ക്യാഷ് ബാക്ക് ഉടനെ വരും. ഇതിൻ്റെ അകത്ത് വാലറ്റിൻ്റെ അകത്ത് ചിലപ്പം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂറിനകം ഇതിൻ്റെ അകത്തേക്ക് വരും. എൻ്റെ ഞാൻ 50 രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് 25 രൂപ ആഡ് ആയിട്ടുള്ളൂ. പക്ഷേ അത് പേടിക്കാനില്ല. കുറച്ച് കഴിയുമ്പം ബാക്കി 25 രൂപയും കൂടെ ആഡാവും. എന്നാലും അതിൻ്റെ ക്യാഷ് ബാക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ വാലറ്റിലേക്ക് 25 വന്നിട്ടില്ല. അത് കുറച്ച് അവർ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി എപ്പോഴും ഇതിൻ്റെ അകത്ത് കുഴപ്പമാണ്. നമ്മളിത്
ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഈ സംഭവം ഓക്കെ ആവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.